നായർ ടാക്സ് അക്കൗണ്ടിങ് ട്രെയിനിങ് സെൻറ്റർ പെരുമ്പാവൂരാണ്. ഇത് അക്കൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എല്ലാവിധ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് എല്ലാവിധ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ജി എസ് ടിയുടെ റിട്ടേൺ ഫയലിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ നായർ ടാക്സ് ഇതിലിപ്പോൾ ഫയലിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വിടുന്നതാണ്. നമുക്കാദ്യം തന്നെ ഇതാണ് ജി എസ് ടിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സർവീസ് എടുക്കുക. സർവീസിൽ റിട്ടേൺ ഡാഷ്ബോർഡ് എടുക്കുക. റിട്ടേൺ ഡാഷ്ബോർഡിൽ നമുക്കിപ്പോൾ രണ്ട് മാസം കാണിക്കുന്നുണ്ട്, ജൂലൈ ഓഗസ്റ്റ്. ഇപ്പോൾ നമുക്ക് ജൂലൈയിലെ ചെയ്യാണ്. ജൂലൈയിലെ ഡ്യൂ ഡേറ്റ് പറയുന്നത് 5/9/2017. അതിൽ മൂന്ന് ഡീറ്റെയിൽ ആണ് ഇവിടെ കാണുന്നത്. ഒന്ന് ജി എസ് ടി ആർ 1, ജി എസ് ടി ആർ 2, ജി എസ് ടി ആർ 3. അപ്പോൾ ജി എസ് ടി ആർ 1 ആണ് നമ്മുടെ സെയിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. ജി എസ് ടി ആർ 2 നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട. അതാ ഏത് പാർട്ടിയാണോ സെയിൽ ചെയ്യുന്നത്, നമുക്ക് ഇൻപുട്ട് തരുന്ന പാർട്ടി ആരാണോ അവരാണ് ഇതിനകത്ത് ഫയൽ ചെയ്യേണ്ടത്. അവർ ഫയൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ വ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അവർ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്ത നമുക്കതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ മാസം തന്നെ നമുക്ക് ജി എസ് ടി ആർ 3 നമുക്ക് എല്ലാം ശരിയാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലാണ് ചെയ്യുന്നത്. പ്രിപ്പയർ ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈനിൽ വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഓൺലൈൻ ഞാൻ കാണിച്ചു തരാം. ഓൺലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് സെയിൽ ചെയ്യുന്നതാണ്. സെയിൽ ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ജി എസ് ടി ആർ 1 ബി ടു ബി ഇൻവോയ്സ്, പിന്നെ ബി ടു സി ലാർജ് ബിസിനസ് ടു കസ്റ്റമർ ലാർജ് ഇൻവോയ്സ്, ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റേർഡ്, ക്രെഡിറ്റ് നോട്ട് അൺരജിസ്റ്റേർഡ്, എക്സ്പോർട്ട് ഇൻവോയ്സ്, ഇത്രയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് പറഞ്ഞാൽ ബി ടു ബി ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡീലർ മറ്റു ഡീലർക്ക് കൊടുക്കുന്ന ഇൻവോയ്സ്, ഡീലർ ടു ഡീലർ, ജി എസ് ടി ഉള്ള ആൾ മറ്റ് ജി എസ് ടി ഉള്ള ആൾക്ക് സെയിലിന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെയാണ് ഇൻവോയ്സ് ആഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് അവരുടെ ജി എസ് ടി നമ്പർ കൊടുക്കണം. അപ്പോൾ പേര് ഓട്ടോമാറ്റിക് ഇവിടെ വരും, നമ്മുടെ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ സെയിൽ ചെയ്തത്, ഏത് സ്റ്റേറ്റിലുള്ള ഡീലർക്കാണോ നമ്മൾ സെയിൽ ചെയ്ത സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഇൻവോയ്സിൻ്റെ വാല്യൂ കൊടുക്കുക, സപ്ലൈ ടൈപ്പ് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് വന്നോളും. പിന്നെ അത് നമ്മൾ സെയിൽ ചെയ്യുന്നത് സപ്ലൈ ത്രൂ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റ് പോർട്ടൽ വഴിയാണ് സെയിൽ ചെയ്യണമെങ്കിൽ അവരുടെ ജി എസ് ടി നമ്പർ കൊടുക്കണം, സേവ് കൊടുക്കുക. ഇങ്ങനെ ഓരോ ബില്ലും നമ്മൾ ഡീലർ ടു ഡീലർ നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കണം. അടുത്തത് ഇതിലാണ് അത് ചെയ്യേണ്ടത്. ഡീലർ ടു ഡീലർ ബി ടു ബിയിൽ ഓരോ ബില്ലും ഇൻവോയ്സും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ഓരോ സ്റ്റേറ്റ് തിരിച്ച് കൊടുക്കണം. ഇനി അടുത്തത് ബി ടു സി ലാർജ് ഇൻവോയ്സ്, അത് ഇൻഡസ്റ്റേറ്റ് സെയിലിന് വേണ്ടി മാത്രമാണ്. ഇൻഡസ്റ്റേറ്റ് സെയിലിൽ ഇൻകം ടാക്സിൻ്റെ പരിധി വിട്ട്, എക്സാമ്പിൾ 2.5 ലക്ഷത്തിന് മേലെയുള്ള എല്ലാ ബില്ലുകളും ഇതിലാണ് കാണിക്കേണ്ടത്. ഇതിൽ പൊസിഷൻ കാണിക്കും, കേരളത്തിലുള്ളത് ഇത് കഴിയില്ല, കേരളത്തിന് പുറത്തേക്കുള്ള കേരള ഹൈഡ് ആയി എടുക്കുകയാണ് സെലക്ട് ചെയ്യാൻ കഴിയില്ല. കണ്ടോ, കേരളത്തിന് പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് മധ്യപ്രദേശിലേക്ക് നമുക്കൊരു ഡീലറല്ലാതെ ജനങ്ങൾക്ക്, ഡീലർഷിപ്പില്ലാത്ത ജി എസ് ടി ഇല്ലാത്ത ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ കേരളം ഒഴികെയുള്ള ഇൻകം ടാക്സ് പരിധി വിട്ട് 2 ലക്ഷത്തിന് മേലുള്ള എല്ലാ ബില്ലുകളും ബി ടു സി എല്ലിലാണ് കൊടുക്കുന്നത്, ലാർജിലാണ് കൊടുക്കുന്നത്. ഇൻവോയ്സ് നമ്പർ കൊടുക്കുക, ഇൻവോയ്സ് ഡേറ്റ് കൊടുക്കുക, ഇൻവോയ്സിൻ്റെ വാല്യൂ കൊടുക്കുക, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ, അത് ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ ടാക്സ് തിരിച്ചു കൊടുത്ത് സേവ് ചെയ്യുക. അങ്ങനെ ഓരോ സ്റ്റേറ്റിലേക്ക്, ഇപ്പോൾ ഇ കൊമേഴ്സ് ആണെങ്കിൽ ഓരോ സ്റ്റേറ്റിലേക്കും തിരിച്ചു കൊടുക്കണം. അപ്പോൾ ജാർഖണ്ഡിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് കൊടുക്കുക, ഡൽഹിയിലേക്ക് ആരെങ്കിലും സെയിൽ ചെയ്തിരുന്നെങ്കിൽ അത് കൊടുക്കുക. ഓരോ സ്റ്റേറ്റും കേരളം ഒഴികെ, അതായത് അതാത് സംസ്ഥാനം ഒഴികെ മറ്റ് സംസ്ഥാനത്തിലേക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ ഉള്ളതാണ് ബി ടു സി എൽ കൊടുക്കേണ്ടത്. അടുത്തത് അപ്പോൾ ബി ടു ബി എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലേക്കും ഡീലർ ടു ഡീലർ, ബി ടു സി എന്ന് വെച്ചാൽ അതർ സ്റ്റേറ്റ്, അതർ സ്റ്റേറ്റാണ് നൽകുന്നത്. അതർ സ്റ്റേറ്റ് 2 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ലുകൾ ആ അതാത് സ്റ്റേറ്റുകളിൽ കഴിയില്ല അതിൽ കൊടുക്കാൻ. അടുത്ത് ക്രെഡിറ്റ് നോട്ട് വേണം, രജിസ്റ്റേർഡ് പാർട്ടിക്ക് ക്രെഡിറ്റ് നോട്ട് കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ക്രെഡിറ്റ് നോട്ട് കൊടുക്കേണ്ടത്. അവർ ജി എസ് ടി നമ്പർ, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോട്ടിൻ്റെ നമ്പർ, ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, ആ ഇൻവോയ്സിലെ ഡേറ്റ്, ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ, നോട്ട് വാല്യൂ, സപ്ലൈ ടൈപ്പ്, റീസൺ ഫോർ ഇഷ്യൂ നോട്ട്, സെയിൽസ് റിട്ടേൺ ആണോ പർച്ചേസ് റിട്ടേൺ ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. നമ്മൾ സേവ് കൊടുക്കുക. ഇങ്ങനെയാണ് രജിസ്റ്റേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് നോട്ട്. ഇനി അൺരജിസ്റ്റേർഡിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് നോട്ട് ഇങ്ങനെയാണ്. ബി ടു സിയിൽ ലാർജ് ഉള്ള പാർട്ടിക്കാണ് അത് വേണ്ടത്. അവർക്ക് ക്രെഡിറ്റും ഡെബിറ്റ് നോട്ടും ഇവിടെ വേണം. അത് ക്രെഡിറ്റ് നോട്ട് ഇവിടെ നമ്പർ കൊടുക്കണം, ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ, ടോട്ടൽ വാല്യൂ, പിന്നെ നമുക്ക് റീസൺ എന്തിനു വേണ്ടിയിട്ടാണ്
അതിൻ്റെ ടാക്സ് ഇത്രയും കൊടുക്കുക, അത് സേവ് ചെയ്യണം. അടുത്തത് എക്സ്പോർട്ട് ഇൻവോയ്സ്, എക്സ്പോർട്ട് ഇൻവോയ്സ് 6A, ഇതിലാണ് കൊടുക്കുന്നത്. സാധാരണ രീതി തന്നെയാണ്, നമ്മൾ ഇത് ചെയ്യുന്ന പോലെ എക്സ്പോർട്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, പോർട്ട് കോഡ് അത് നിർബന്ധമില്ല, പോർട്ട് പേര് കൊടുത്താലും മതി, ബിൽ ഓഫ് എൻട്രി നമ്പർ, ഷിപ്പിംഗ് നമ്പർ, പിന്നെ ഷിപ്പിംഗ് ഡേറ്റ്, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ, പിന്നെ ടാക്സ് അടച്ചിട്ടാണോ പോകുന്നത്, വിത്തൗട്ട് പേയ്മെൻ്റ് ആണോ, ടാക്സ് അടച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ ബാക്കി പ്രൊസീജിയർ ചെയ്യണം. മറ്റേ ഇതുപോലെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇത്രയും നേരം വാറ്റ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ബില്ല് ഓഫ് എൻട്രിയുടെ കോപ്പിയും അന്നത്തെ കറൻസി റേറ്റും അതെല്ലാം നമുക്ക് 3 മാസത്തിനുള്ളിൽ സെയിൽ ടാക്സ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. പെർഫോമ ഇൻവോയ്സ് അങ്ങനെയുള്ള സകലതും ഒരു കോപ്പി, എക്സ്ചേഞ്ച് കൺട്രോൾ കോപ്പി ബാങ്കിലേക്ക് കൊടുക്കണം, ഒരു കോപ്പി സെയിൽ ടാക്സിലേക്ക് കൊടുക്കണമായിരുന്നു. ഇത് എവിടെ അപ്ലോഡ് ചെയ്യും എന്നുള്ളത് നിലവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ വിത്തൗട്ട് ടാക്സും വിത്ത് പേയ്മെൻറ്റ് ടാക്സും കാണിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് ടാക്സ് അടയ്ക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഉത്തരമില്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് നമുക്കത് വേറൊരു ഓപ്ഷനിൽ റീഫണ്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അല്ലാതെ ഇതിനകത്ത് നമ്മൾ ഇത് എവിടെ കൊടുക്കണം, നമ്മുടെ ഇപ്പം നിലവിലുള്ള സെയിൽ ടാക്സ് ഓഫീസിൽ തന്നെ കൊടുത്താൽ മതിയോ എന്നൊന്നും ഇതിൽ കൃത്യമായിട്ട് പറയുന്നതുകൊണ്ട് അതൊരു ഡൗട്ടിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ഇനി അടുത്തത്, ഇനി നമുക്കടുത്ത് B2C അതേഴ്സ്. ഇതിലാണ് നമുക്ക് കേരളത്തിലുള്ള അല്ലാതെ ഇല്ലെങ്കിൽ അതായത് നമ്മുടെ സ്റ്റേറ്റിൽ അതാത് സ്റ്റേറ്റിലുള്ള, കണ്ടോ കേരളമെല്ലാം സെലക്ട് ചെയ്യാം, ഓരോ സ്റ്റേറ്റിലേക്കും കൊടുത്തിരിക്കുന്ന സെയിൽ, ഡയറക്റ്റ് സെയിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഓരോ സ്റ്റേറ്റിലേക്കും കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ മാസം ചെയ്തിരിക്കുന്ന എല്ലാ സെയിലിൻ്റെ ടോട്ടൽ വാല്യൂ കൊടുത്താൽ മതി. അതായത് പണ്ടൊക്കെ വാറ്റുണ്ടായിരുന്നപ്പോൾ കേരളത്തിൽ കൊടുത്തിരിക്കുന്ന ഓരോ ബില്ലിലും നമ്മൾ വാലിഡേറ്റ് ചെയ്ഞ്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓരോ ബില്ല് കൊടുക്കണമായിരുന്നു, ഓരോ കസ്റ്റമറുടെ പേര് കൊടുക്കണമായിരുന്നു, എല്ലാം കൊടുക്കണം. ഇതൊന്നും വേണ്ട, കേരളത്തിലേക്ക് കഴിഞ്ഞ മാസം എത്ര സെയിൽ ചെയ്തിട്ടുണ്ടോ, ടാക്സബിൾ വാല്യൂ എത്രയാണോ, അത് എത്രയായാലും 2.5 ലക്ഷം ആയാലും 5 ലക്ഷം ആയാലും 10 ലക്ഷത്തിൻ്റെ ബില്ലായാലും, ഇപ്പോൾ കേരള സെലക്ട് ചെയ്തു, ടോട്ടൽ വാല്യൂ കഴിഞ്ഞ മാസം എത്ര വാല്യൂ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റേറ്റ് എത്രയാണ്, എത്ര റേറ്റ് ടാക്സ് ആണ്, 18 ആണെങ്കിൽ 18, നമുക്കപ്പോൾ അത് കൊടുക്കണം. ഇവിടെ ടാക്സബിൾ വാല്യൂ എല്ലാം കൊടുത്തു കഴിഞ്ഞുമ്പോൾ നമുക്ക് സേവ് കൊടുക്കുക, ടോട്ടൽ എമൗണ്ട് സേവ് ചെയ്യുക. അടുത്തത് അതിൽ തന്നെ ഇ കൊമേഴ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇ കൊമേഴ്സ് വഴി സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ആഡ് ചെയ്യണം, ഓരോ സ്റ്റേറ്റിലേക്കും കൊടുത്തേക്കണം. നമ്മൾ സെലക്ട് ചെയ്യണം ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ടാക്സബിൾ വാല്യൂ, അതിനകത്ത് റേറ്റ് എത്രയാണ്, GST അവരുടെ കൊമേഴ്സ്യൽ ഓപ്പറേറ്റർ, ഇ കൊമേഴ്സ് ചെയ്യുന്ന കൊമേഴ്സ്യൽ വെബ്സൈറ്റ് പോർട്ടൽ ആരാണോ അവരുടെ GST നമ്പർ, സേവ്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റും തിരിച്ചു കൊടുക്കണം, ടോട്ടൽ വാല്യൂ കൊടുത്താൽ മതി ഇതിലെല്ലാം B2C. പിന്നെ മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതർ ദാൻ ഇ കൊമേഴ്സ് കൊടുക്കുമ്പോൾ ബില്ല് ആഡ് ചെയ്യാൻ നേരത്ത് ടോട്ടൽ എമൗണ്ട് കൊടുത്താൽ മതി. ടോട്ടൽ എമൗണ്ടിൽ ഓരോ സ്റ്റേറ്റുമാണ് കൊടുക്കേണ്ടത്, ഓരോ സ്റ്റേറ്റും തിരിച്ചു കൊടുക്കണം, ആളുടെ പേര് കൊടുക്കണ്ട, വാല്യൂ കൊടുക്കണ്ട. ഓരോ സ്റ്റേറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2.5 ലക്ഷത്തിൽ താഴെയുള്ളത് മാത്രമാണ് ഇതിൽ കൊടുക്കാമുള്ളൂ, ഏത് B2CS, മറ്റേത് B2CL ലാർജിലാണ് കൊടുക്കേണ്ടത്, ഇത് സ്മോളിലാണ് കൊടുക്കണത്. അതർ സ്റ്റേറ്റ് 2.5 ലക്ഷത്തിന് താഴെയും കേരളത്തിൽ എത്രയുണ്ടെങ്കിലും ഓരോ സ്റ്റേറ്റും തിരിച്ച് ഇതിൽ കൊടുക്കണം, ടാക്സബിൾ വാല്യൂ അങ്ങനെയെല്ലാം കൊടുക്കണം. അത് സേവ് ചെയ്തതിന് ശേഷം ഇ കൊമേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റും അത് സെപ്പറേറ്റ് ഇവിടെ കൊടുക്കണം. അടുത്തത് ഇപ്പം നമ്മൾ ഇത് കണ്ടു, ക്രെഡിറ്റ് നോട്ട് കണ്ടു, ഡെബിറ്റ് നോട്ട് അൺരജിസ്റ്റേർഡ് രജിസ്റ്റേർഡ് കണ്ടു, പിന്നെ എക്സ്പോർട്ട് ഇൻവോയ്സ്, B2C അതേഴ്സ്, ഇനി നിൽ റേറ്റഡ് സപ്ലൈ, ടാക്സ് ഇല്ലാത്ത ഏതൊക്കെ ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. GST GST നോൺ GST അല്ലാത്ത മറ്റേ ടാക്സ് ഉൾപ്പെടാത്ത ഉൽപ്പന്നം എവിടേക്കൊക്കെ ഏത് പേഴ്സൺ അൺരജിസ്റ്റേർഡ് പേഴ്സണാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിലുകൾ ഇവിടെ കൊടുക്കണം. അടുത്തത് ടാക്സ് ലൈബിലിറ്റി അഡ്വാൻസ് റിസീവ്ഡ്, അതായത് നമുക്ക് അഡ്വാൻസ് കിട്ടുന്ന എമൗണ്ടിനും ടാക്സ് ടാക്സബിളും ആണ്. അഡ്വാൻസ് ഏത് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉൽപ്പന്നത്തിന് എന്തെങ്കിലും കിട്ടി, ഡൽഹിയിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് അത് എത്ര എൻ്റെ ടാക്സ് ആണ് നമുക്ക് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്തോടെ കൊടുക്കുക. അപ്പോൾ അത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണത്, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എത്ര ടാക്സിന് കൊടുത്തു ഏത് സ്റ്റേറ്റിലേക്ക് അതെല്ലാം സെപ്പറേറ്റ് തിരിച്ചിടണം. അടുത്തത് അഡ്വാൻസ് അഡ്ജസ്റ്റ്മെൻ്റ് ഓഫ് അഡ്വാൻസ്, ഈ കൊടുത്തിരിക്കുന്ന അഡ്വാൻസ് നമുക്ക് റീഫണ്ടബിൾ, ഏതെങ്കിലും ബില്ലടിച്ചു കൊടുക്കുക മറ്റുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിലേക്ക് എപ്പോൾ കൊടുത്തു എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. അതിവിടെ ഇതുണ്ട്, അതിൽ എത്ര ടാക്സാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സിൽ അത് കൊടുക്കാം. പിന്നെ അടുത്ത് വരുന്നത് ഇവിടെയാണ് ഇനി വരുന്നത് HSNY സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ. ഇത്
പീഡന കേസാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമ്മൾ സ്റ്റോക്ക് എന്ത് സാധനം അപ്ലോഡ് ചെയ്താലും എത്ര സ്റ്റോക്ക് എണ്ണം കൊടുത്തു എന്ന് കാണിക്കണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ HSN കോഡ് ബേസ് തിരിക്കണം ഓരോ ഉൽപ്പന്നത്തിനും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ വിൽക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ടോർച്ച് ആണെങ്കിൽ അതിൻ്റെ HSN കോഡ് കൂടെ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ടോർച്ച്. അത് എണ്ണത്തിനാണെങ്കിൽ എണ്ണം, കഴിഞ്ഞ മാസം എത്ര എണ്ണം വിറ്റു, നമ്പർ, ന്യൂസ്, ടോട്ടൽ ക്വാണ്ടിറ്റി. ന്യൂസിൽ ആണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി, ഇപ്പോൾ 200 എണ്ണം വിറ്റെങ്കിൽ 200 എണ്ണം, ആ 200 എണ്ണത്തിൻ്റെ ടോട്ടൽ വാല്യൂ, അതിൻ്റെ ടാക്സബിൾ വാല്യൂ, IGST എത്രയാണ്, CGST എത്രയാണ്, സ്റ്റേറ്റ് GST അല്ലെങ്കിൽ UTGST എത്രയാണെന്ന് ഇവിടെ കൊടുക്കണം. തിരിച്ചു കൊടുക്കണം, ഓരോ സ്റ്റേറ്റിലേക്കും തിരിച്ചു കൊടുക്കണം ഉൽപ്പന്നം. അതായത് പർച്ചേസ് കയറ്റുന്നത് നമ്മളല്ല, അവർ കയറ്റുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക് നമ്മൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ ഡീലർ നമ്മുടെയിലേക്ക് കയറ്റും. നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റോക്കും ഓട്ടോമാറ്റിക്ക് GST. പിന്നെ നമ്മൾ ഓരോ സ്റ്റോക്കും HSN ബേസ് വെച്ചിട്ട് എല്ലാ മാസവും ഇപ്പം നമുക്ക് 100 ഐറ്റം നമ്മുടെ ഷോപ്പിൽ വിൽക്കാനാണെങ്കിൽ 100 ഐറ്റം ബേസാക്കി ഇവിടെ തിരിച്ചു കൊടുക്കണം. കണ്ടോ, എല്ലാത്തിനും വാല്യൂ ക്വാണ്ടിറ്റി എല്ലാം കണ്ടോ. ഇതൊരു കൃത്യമായ സ്റ്റോക്കായിരിക്കും, ഒരു തട്ടിപ്പോ വെട്ടിപ്പോ വരാൻ പാടില്ല. മാത്രമല്ല ഇത് പെടാവുന്ന വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇതിൽ തെറ്റ് വന്നാൽ നമുക്ക് ക്രെഡിറ്റ് നോട്ടും ക്യാഷ് റിസീവ്ഡ് ഡെബിറ്റ് നോട്ട്, അതുപോലെ ഇൻ്റർസ്റ്റേറ്റ് സെയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മുടെ അത് ചെയ്യാൻ നേരത്ത് ഉണ്ടാകുന്ന ഡിക്ലറേഷൻ അതെല്ലാം അങ്ങ് അപ്പുറത്ത് ഇതേപോലെ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എറർ വരും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടുപോകും. HSN വൈസ് സമ്മറി കൃത്യമായിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും കൊടുക്കണം. ഇനി ഡോക്യുമെൻ്റ് ഇഷ്യൂഡ്, ഇതാ ഇവിടെ ഇൻവോയ്സ് ഔട്ട്വേർഡ്, നമ്മൾ സെയിൽ ചെയ്തതിൻ്റെ ആട് ഡോക്യുമെൻ്റ്, എത്ര സീരിയൽ നമ്പർ സെയിൽ ചെയ്തു, എത്ര തുടങ്ങി, എത്ര വരെ നമ്പർ കഴിഞ്ഞ ദിവസം വിറ്റത്, ടോട്ടൽ നമ്പർ, എത്ര ബില്ല് ക്യാൻസൽ ചെയ്തു, അങ്ങനെ ഇത് കൊടുക്കണം. ഇനി അടുത്ത് ഇതുപോലെ തന്നെ ഇൻവോയ്സ് ഇൻവേർഡ്, പർച്ചേസ് എത്ര വരുന്നു അത് ഓട്ടോമാറ്റിക് വരും. നമ്മൾ ചെയ്യേണ്ട പർച്ചേസ് ഇൻവേർഡ് രജിസ്ട്രേഷൻ ബേസ് ആൻഡ് അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കൂടെ വന്നോളും. അത് നമുക്ക് ഇവിടെ എത്ര സീരിയൽ നമ്പർ വേണമെങ്കിൽ എത്ര വരെ അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി റിവേഴ്സ്ഡ് ഇൻവോയ്സ് ഇവിടെ കൊടുക്കണം. ഡെബിറ്റ് നോട്ട് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കണം. ക്രെഡിറ്റ് നോട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ആഡ് ഡോക്യുമെൻറ്റിൽ കൊടുക്കണം. റെസിപ്റ്റ് വൗച്ചറും പേയ്മെൻറ്റ് വൗച്ചറും ഇത് നിർബന്ധമാണ്. ഈ റെസിപ്റ്റ് വൗച്ചറും പേയ്മെൻറ്റ് വൗച്ചറും HSN കോഡിൽ തമ്മിലുള്ള അപ്ലോഡിങ്ങിൽ മിസ്റ്റേക്ക് വന്നാൽ എറർ വരാൻ സാധ്യതയുണ്ട്, അവിടെ നമ്മളെ പൊക്കും. കാരണം പേയ്മെൻറ്റ് ചെയ്യുന്നതും നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോഴും വൗച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിൽ ചെയ്യുമ്പോഴെല്ലാം ഇത് നിർബന്ധമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 100 സെയിൽ ഉണ്ടെങ്കിൽ ഈ റെസിപ്റ്റ് 100 എണ്ണം അടിക്കണം, അതിൻ്റെ ക്രമം അനുസരിച്ച് ഇവിടെ കൊടുക്കണം. നമ്മൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് വൗച്ചർ കൂടെ കൊടുക്കണം. അതും കൃത്യമായിട്ട് 100 പർച്ചേസ് ഉണ്ടെങ്കിൽ 100 പർച്ചേസിനും പേയ്മെൻറ്റ് വൗച്ചർ കൂടെ കൊടുക്കണം. അതുപോലെ തന്നെ റീഫണ്ട് ഉണ്ടെങ്കിൽ റീഫണ്ട് വൗച്ചർ കൃത്യമായിട്ട് എണ്ണം ഇവിടെ കൊടുക്കണം. ഇതെല്ലാം കൃത്യമായിരിക്കും. അപ്പോൾ അപ്പുറത്ത് നമ്മൾ സെയിലും പർച്ചേസും അടിക്കുന്നതിൽ ഡിഫറൻസ് വന്നാൽ, ഇവിടെ പേയ്മെൻറ്റ് വൗച്ചറിൽ ഡിഫറൻസ് വന്നാൽ അത് എററാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടി വരും. ഡെലിവറി നോട്ടും ഇതേപോലെ തന്നെ, ജോബ് വർക്കിനുള്ള ഡെലിവറി നോട്ട് കൊടുക്കണം. ഡെലിവറി ചെല്ലാൻ ഫോർ സപ്ലൈ ഓൺ അപ്രൂവൽ, ഡെലിവറി ചെല്ലാൻ ഇൻ കേസ് ലിക്വിഡ് ഗ്യാസ്, ഇത് എല്ലാവരെയും ബാധിക്കുന്ന കേസുകളല്ല. ഡെലിവറി ചെല്ലാൻ ഇൻ കേസ് ദാൻ വേ ഓഫ് ദ സപ്ലൈ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മളിതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. B2B ലാർജ്, B2C ലാർജ്, ക്രെഡിറ്റ് നോട്ട്, ഇനി ഡെബിറ്റ് നോട്ട്, എക്സ്പോർട്ട് ഇൻവോയ്സ്, B2C അതേഴ്സ്, നിൽ റേറ്റഡ് സപ്ലൈ, ടാക്സ് ലൈബിലിറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്, HSN വൈസ്, ഡോക്യുമെൻ്റ് ഇഷ്യൂഡ്, ഇത്രയും കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ ഇനി അടുത്ത് ഞാൻ ബാക്ക് എടുക്കുകയാണ്. ഇതേപോലെ തന്നെ ബാക്ക് എടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ വന്നു, ജൂലൈ സെലക്ട് ചെയ്തു, ഇവിടെ വന്നു. നമ്മളിനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് GST 2 നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടി ഇവിടെ അവരവിടെ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടെ വരും B2B ഇൻവോയ്സ്. നമ്മളിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടി ഇവിടെ കൃത്യമായ ഡേറ്റ് 20-25 തോന്നുന്നു നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, റിട്ടേൺ പീരീഡ് ജൂലൈ ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വരും. അത് വന്നില്ല, അവരവിടെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നതല്ല. അടുത്ത് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും അവരവിടെ ചെയ്യും. നമുക്ക് കിട്ടാനുള്ള ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും കൊടുക്കുമ്പോൾ നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്തോളണം. അപ്പോഴും പെട്ടുപോകും, പൈസ കൊടുത്തോ ഇല്ലയോ, എത്ര ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, എല്ലാം ഇതിൽ വരും. അമെൻഡ്മെൻറ്റ് B2 ഇൻവോയ്സ് അത് നമുക്ക് അതല്ല, TCS എല്ലാം ഇതിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 കോളമാണ് ആദ്യം ഫസ്റ്റ് വരുന്നത്. 3 കോളത്തിൽ ഫസ്റ്റ് GST 1, 2, 3. 1 നമ്മൾ സെയിൽ ചെയ്യുന്നത്, 2 നമുക്ക് പർച്ചേസ് ഉള്ളത്, 3 നമുക്ക് 20-ാം തീയതിയാണ്. നമുക്കത് എല്ലാം കൂടി ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റാണോ എന്ന് നോക്കിയാൽ മതി. എല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ നമുക്കിവിടെ പേയ്മെൻറ്റാണ് വരുന്നത്, സർവീസിൽ, പേയ്മെൻറ്റ്സിൽ, ക്രിയേറ്റ് ചെയ്യാനിൽ,
എല്ലാവരും കണ്ടു. പെനാൽറ്റി എല്ലാം നിർബന്ധം. അവിടെ കൊടുക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സി ജി എസ് ടി പെനാൽറ്റി കിട്ടും, ഐ ജി എസ് ടി പെനാൽറ്റി വരും, സെസ്സിൻ്റെ പെനാൽറ്റി വരും, എസ് ജി എസ് ടി വരും. എന്തായാലും നിർബന്ധമാണ്. ഇത് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന പെനാൽറ്റിയാണ്, ഇത് അടയ്ക്കാൻ തന്നെ വേണ്ടി വരും. എല്ലാം ഇവിടെ കാണിക്കും. പേയ്മെൻറ്റ് മെത്തേഡ് ഇവിടെ കൊടുക്കേണ്ടത്. കൗണ്ടറിൽ വേണമെങ്കിൽ അടയ്ക്കാം, ഇ പേയ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്യാം. കൗണ്ടർ അടയ്ക്കുകയാണെങ്കിൽ ഏത് ബാങ്കിൽ എങ്ങനെ ക്യാഷ് ആയിട്ടാണോ, ചെക്ക് ആയിട്ടാണോ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണോ, എൻ ഇ എഫ് ടി ആണെങ്കിൽ ഇവിടെ കൊടുക്കാം. ഏത് സെലക്ട് ബാങ്ക്, ഇത്രയും ബാങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് സാധാരണ ഇപ്പോൾ ജി എസ് ടിയിൽ വരുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള പഠനത്തിന് താല്പര്യമുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് ഞങ്ങൾ ഓൾ ഇന്ത്യ പഠിപ്പിക്കുന്നുണ്ട്. മായ ടാക്സ് അക്കൗണ്ടിങ് ട്രെയിനിങ് സെൻ്ററാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ വീട്ടിൽ വേണം, ടാലി സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണം. കൂടാതെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണം, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. പിന്നെ ടീം വ്യൂവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് സെയിൽസ് സർവീസ് ഇ എസ് എ പി എഫ് കംപ്ലീറ്റ് അക്കൗണ്ട്സിങ് ആണ് മായ ടാക്സ് അക്കൗണ്ടിങ് സെൻറ്ററിൽ പെരുമ്പാവൂർ നടത്തുന്നത്. വേണമെങ്കിൽ നേരിട്ടും വരാം. കൂടുതൽ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നന്ദി.